പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തു. 2020 ജനുവരി 10 നിയമം നിലവിൽ വന്നെങ്കിലും ചട്ടങ്ങൾ രൂപീകരിച്ചിരുന്നില്ല. പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള ഓൺലൈൻ പോർട്ടലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സജ്ജമാക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നിർണായക നീക്കം. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ആയിരത്തി തൊള്ളായിരത്തി 1955 പൗരത്വ നിയമം ഭേദഗതി ചെയ്തത് 2019. 2014 ഡിസംബർ 31 മുൻപ് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി, ക്രൈസ്തവ മതസ്ഥർക്ക് പൗരത്വം നൽകുന്നതാണ് ഭേദഗതി. ഓൺലൈനായാണ് പൗരത്വത്തിന് അപേക്ഷിക്കേണ്ടത്. ഇതിനായുള്ള പ്രത്യേക പോർട്ടലും പ്രവർത്തനക്ഷമമായി. പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർ ഇന്ത്യയിലെത്തിയിട്ട് എത്ര വർഷമായി എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസം നേടാനും വ്യാപാര സ്വാതന്ത്ര്യത്തിനും വസ്തുവകകൾ വാങ്ങാനും പൗരത്വം നേടുന്നവർക്ക് അവകാശമുണ്ടാകും. കുടിയേറ്റക്കാരായ മുസ്ലിം, ജൂത, ബഹായി മതസ്ഥർക്ക് പുതിയ നിയമപ്രകാരം പൗരത്വം ലഭിക്കില്ല. 2019 BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു പൗരത്വ ഭേദഗതി നടപ്പിലാക്കുമെന്നത്. എന്നാൽ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യാൻ അടുത്ത തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തേണ്ടി വന്നു. മതാടിസ്ഥാനത്തിലുള്ള പൗരത്വം ഭരണഘടനാ വിരുദ്ധമാണെന്നാരോപിച്ച് നിയമഭേദഗതിക്കെതിരെ രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെ വിമർശിച്ച് പ്രതിപക്ഷ പാർട്ടികൾ വീണ്ടും രംഗത്തെത്തിക്കഴിഞ്ഞു. 24 ഡൽഹി.